കേറി മക്കളിന്നെത്തി മാർത്തോമായെ കണ്ടിടുവാൻ ആ വിളിയിലൂടെ ഗുരുവിനെ കർത്താവും ദൈവവുമായി ഏറ്റു പറയുന്ന അരുമശിഷ്യൻ വിശുദ്ധ തോമസ് സ്ലീഹ. ഇന്ന് ജൂലൈ 3 ഭാരത സഭയുടെ അപ്പസ്തോലനായ മാർ തോമസ് സ്ലീഹായുടെ ദുഃഖനാന തിരുനാൾ അഥവാ ഓർമ്മദിനം. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് വിശുദ്ധ സ്ലീഹ ഈശോയോടൊപ്പം മറ്റ് ശിഷ്യന്മാരോടൊപ്പം ധൈര്യം പകർന്ന് മുന്നേറുന്നു. ഈ പുണ്യദിനത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു. ഏവർക്കും ദുഃഖനാന തിരുനാളിന്റെ മംഗളങ്ങൾ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിൽ ആയിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. Saint Thomas, also called Didymus, was one of the 12 apostles of Jesus Christ. He privileged to have a rich faith experience and a personal encounter at the feet of the risen Lord when he proclaimed the divinity of Jesus Christ and his faith, "My Lord and my God." After the resurrection of Jesus Christ, he came from Jerusalem to South India, setting foot on the shores of Kerala at Kodungallur in 1852. He established 7 churches or 7 communities across Kerala and evangelized people in present-day Kerala. Then he went to Mylapore in Tamil Nadu along with the Coromandel coast by teaching, preaching and drawing a large number of the oppressed and suppressed into his hands. St. Thomas was allegedly martyred at St. Thomas Mount in Chennai, 3rd July in AD 72, and his body was interred in St. Tom Basilica in Chennai. St. Thomas, regarded as the patron saint of India, and the Christians of Kerala came to be known after his name, St. Thomas Christians of India. Almighty and ever-living God, who strengthened St. Thomas with such and certain faith in the risen Lord, grant us the strength to proclaim our faith in our Lord. Happy feast day to all. കൂട്ടുകാരെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം മിശിഹായുടെ യഥാർത്ഥ ശിഷ്യരായി തോമസ് സ്ലീഹായുടെ അനുഗാമികളായി മാറാം. വിശുദ്ധ തോമസ് സ്ലീഹായുടെ തിരുനാൾ ഇന്നേ ദിവസം നാം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ തോമസ് നാമധാരികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. വിശുദ്ധന്റെ ജീവിതത്തിൽ വിളങ്ങി നിന്ന സുകൃതങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മൈലാപ്പൂരിലും മലയാറ്റൂരിലും മൈലാപ്പൂരിലും വാഴുന്ന സ്ലീഹയെ വാഴ്ത്തിടാം.